ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ടു ഡയമെൻഷനൽ അറേ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യാം എന്നാണ്. ഇനിഷ്യലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ടു ഡയമെൻഷനൽ അറേ ക്രിയേറ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ആ സെയിം സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അതിൻ്റെ ഇനിഷ്യൽ വാല്യൂസും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനെയാണ് ഇനിഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഒരു വൺ ഡയമെൻഷനൽ അറേ, അതായത് നമ്മൾ ഇത്രയും നാളും പഠിച്ച വൺ ഡയമെൻഷനൽ അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് ആണ് ഞാനിവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്കറിയാം, ആദ്യം ഏത് ടൈപ്പ് അറേ ആണെന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു, അതായത് ഇൻ്റ് എന്ന കീവേഡ് കൊടുക്കുന്നു, എന്നിട്ട് അറേയുടെ പേര് കൊടുക്കുന്നു, എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് അറേയുടെ സൈസ് ഫിക്സ് ചെയ്യുന്നു, എന്നിട്ട് ഈക്വൽ ടു എന്ന് ടൈപ്പ് ചെയ്ത് ഈ കേർലി ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് ആ മൂന്ന് വാല്യൂസ്, ഇവിടെ സൈസ് 3 എന്ന് പറഞ്ഞാൽ മൂന്ന് എലമെൻറ്റ്സ് അതിൽ സ്റ്റോർ ചെയ്യാം, ആ മൂന്ന് എലമെൻറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ കോമയിട്ട് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ സാധാരണ വൺ ഡയമെൻഷനൽ അറേ, അതായത് നമ്മൾ ഇത്രയും നാളും പഠിച്ച അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇതേ രീതിയിൽ തന്നെയാണ് ടു ഡയമെൻഷനൽ അറേയും നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. നമ്മളിവിടെ ആദ്യം ആ ഡാറ്റ ടൈപ്പ് ഡിഫൈൻ ചെയ്യുക, എന്ത് ഇൻ്റ് ആണോ അതോ ഫ്ലോട്ട് ആണോ ഡബിൾ ആണോ ക്യാരക്ടർ ആണോ എന്നുള്ള ഡാറ്റ ടൈപ്പ് ആദ്യം ഡിക്ലെയർ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ പേര്, അറേയുടെ പേര് എന്താണെന്ന് നമ്മൾ മെൻഷൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ സൈസും കൂടെ സെറ്റ് ചെയ്യുക. ഇത് ടു ഡയമെൻഷനൽ അറേ ആണ്, അതുകൊണ്ട് തന്നെ രണ്ട് സൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. എത്ര റോസ് ഉണ്ടെന്നും എത്ര കോളംസ് ഉണ്ടെന്നുമുള്ള വാല്യൂസ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇവിടെ ഇപ്പം 2, 3 എന്ന് പറഞ്ഞാൽ രണ്ട് റോസും മൂന്ന് കോളംസും ഉള്ള ഒരു ടു ഡയമെൻഷനൽ അറേ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു ടേബിൾ, ഇങ്ങനെ ഒരു ടേബിൾ ഫോം നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. രണ്ട് റോയുണ്ട്, മൂന്ന് കോളവും ഉണ്ട്, അങ്ങനെ മൊത്തം 6 എലമെൻറ്റ്സ് ഈ ടേബിളിലുണ്ട്. അത് നമുക്ക് ഈ ഇതിലോട്ട് സ്റ്റോർ ചെയ്യണം. ഇവിടെ ഇപ്പോൾ വാല്യൂസ് ഞാൻ റഫായിട്ട് 1, 2, 3, 4, 5, 6 എന്നീ വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ 1, 2, 3 എന്നീ വാല്യൂസ് ആദ്യത്തെ റോയിലും 4, 5, 6 എന്ന വാല്യൂസ് രണ്ടാമത്തെ റോയിലുമാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ വാല്യൂസ് ഈ പർട്ടിക്കുലർ അറയിലോട്ട്, ടു ഡയമെൻഷനൽ അറയിലോട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് രണ്ട് മൂന്ന് രീതിയുണ്ട്. രണ്ട് മൂന്ന് രീതിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ബേസിക്കലി ഒരേ മെത്തേഡ് തന്നെയാണ്. ഈ വാല്യൂസ് എങ്ങനെയാണ് നമുക്ക് ഈ അറയിലോട്ട് സ്റ്റോർ ചെയ്തതെന്ന് നോക്കാം. അതാണ് നമ്മൾ ഇനിഷ്യലൈസേഷൻ എന്ന സ്റ്റെപ്പിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ആദ്യം ആ അറേ ഡിക്ലെയർ ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ് കൊടുത്തു, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഈക്വൽ ടു കൊടുത്തിട്ട് ഈ കേർലി ബ്രാക്കറ്റ്സിൽ നമ്മൾ ഇവിടെ കൊടുത്ത പോലെ കേർലി ബ്രാക്കറ്റ്സിൽ കോമയിട്ട് നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്ത പോലെ തന്നെ ഇതിൽ സ്റ്റോർ ചെയ്യേണ്ട 6 എലമെൻറ്റ്സും ഈ രണ്ട് കേർലി ബ്രാക്കറ്റ്സ് ഇട്ട് അതിൻ്റെ അകത്ത് കോമയിട്ട് നമുക്ക് മെൻഷൻ ചെയ്യാം. ഞാൻ ഈ എൻ്റർ ചെയ്ത ഈ കൊടുത്തിട്ടുള്ള ഇതേ വാല്യൂസ് അതേ ഓർഡറിൽ തന്നെയാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. ഈ ഓർഡർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റോയിലുള്ള എലമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് രണ്ടാമത്തെ റോയിലുള്ള എലമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്യുക. അങ്ങനെ റോ ബൈ റോ ആയിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ആ ഒറ്റ ലൈനിൽ തന്നെ ആ സ്റ്റോർ ചെയ്യേണ്ട വാല്യൂസ് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാനൊക്കും. ഇവിടെ ഇപ്പോൾ 5 റോ ഉണ്ടെങ്കിൽ ആദ്യത്തെ റോ, രണ്ടാമത്തെ റോ, മൂന്നാമത്തെ റോ, നാലാമത്തെ റോ, അഞ്ചാമത്തെ റോ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 5 റോയിലെ എലമെൻറ്റ്സ് നമുക്കിവിടെ ഒറ്റ ലൈനിൽ അങ്ങ് എൻ്റർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കേർലി ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് കോമ ഇട്ടിട്ടാണ് കൊടുക്കേണ്ടത്, എന്നിട്ട് സെമി കോളനും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അതിൻ്റെ വാല്യൂസ് ഈ ടു ഡയമെൻഷനൽ അറേയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ശ്രദ്ധിക്കുക, കൊടുത്ത ഓർഡർ മാത്രം ശ്രദ്ധിക്കുക. ഓരോ റോ ബൈ റോ ആയിട്ടാണ് കൊടുത്തിരുന്നത്. ആദ്യത്തെ റോയിലെ 1, 2, 3 എന്ന് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്തു, എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ രണ്ടാമത്തെ റോയിലെ എലമെൻറ്റ്സ് അതേ ഓർഡറിൽ തന്നെ എൻട്രി ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു രീതി. ഈ രീതിയുടെ തന്നെ കുറച്ച് മോഡിഫൈഡ് ഫോമാണ്, കുറച്ചും കൂടെ കണ്ടാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള മെത്തേഡ്സ് ആണ് ബാക്കി രണ്ടെണ്ണമായിട്ട് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇതേ മെത്തേഡ് തന്നെ അതിൻ്റെ ചെറിയൊരു മോഡിഫൈഡ് ഫോം, കാണുമ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുന്ന തരത്തിലുള്ള ഒരു ഫോമുകളാണ് ബാക്കി രണ്ടെണ്ണം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ അതുപോലെ തന്നെ ആദ്യം ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്യുക, പേര് സെറ്റ് ചെയ്യുക, പേര് കൊടുക്കുക, അതിൻ്റെ സൈസും സെറ്റ് ചെയ്യുക, മുകളിൽ കൊടുത്തിരുന്ന പോലെ തന്നെ സൈസും സെറ്റ് ചെയ്യുക. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുത്തിരുന്ന കാര്യത്തിൽ മാത്രമാണ് ഡിഫറൻസ്. ഞാനിവിടെ രണ്ട് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്ത് കോമയിട്ട് നമ്പേഴ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ലിസ്റ്റ് ചെയ്തു, രണ്ട് റോയിലെ എലമെൻറ്റ്സ് ഒരുമിച്ചാണ് ലിസ്റ്റ് ചെയ്തത്. ഇവിടെ ഞാൻ ഓരോ എലമെൻറ്റ്സിൻ്റെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ കേർലി ബ്രാക്കറ്റ്സിൻ്റെ അകത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. കോമൺ ആയിട്ട് കേർലി ബ്രാക്കറ്റ്സ് ഉണ്ട്, ഈ ഒരു ബ്രാക്കറ്റും ഈ അവസാനത്തെ ബ്രാക്കറ്റും, അത് കോമൺ ആണ്. അതിൻ്റെ അകത്ത് ഓരോ റോയ്ക്കും സെപ്പറേറ്റ് കേർലി ബ്രാക്കറ്റ് ഇട്ട് ഞാൻ നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഓർഡറിൽ തന്നെ 1, 2, 3 എന്നും 4, 5, 6 എന്നും അതേ ഓർഡറിൽ തന്നെ ഇവിടെ നമ്പേഴ്സ് വാല്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സെറ്റ് ഈ കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. ഓരോ റോയിലുള്ള എലമെൻറ്റ്സ് സെപ്പറേറ്റ് കേർലി ബ്രാക്കറ്റിൻ്റെ അകത്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ രണ്ട് കേർലി ബ്രാക്കറ്റിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് കോമയും കൂടെ ഇട്ടിട്ടുണ്ട്.
കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്, ഓരോന്നും സെപ്പറേറ്റ് റോയിലുള്ള എലമെന്റ്സ് ആണെന്ന്. അങ്ങനെ ഓരോ റോയിലും വരുന്ന എലമെന്റ്സ് സെപ്പറേറ്റ് സെറ്റ് ഓഫ് കേളി ബ്രാക്കറ്റ്സിന്റെ അകത്ത് ഇങ്ങനെ കോമ ഇട്ട് മെൻഷൻ ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ രണ്ട് സെറ്റിന് ഇടയ്ക്കായിട്ടും കൂടെ ഒരു കോമ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് അതിൻ്റെ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യാം, അല്ലെങ്കിൽ സേവ് ചെയ്യാം. ഈ പർട്ടിക്കുലർ അറേയിലോട്ട് അതിൻ്റെ വാല്യൂസ് നമുക്ക് സേവ് ചെയ്യാനാകും. ഇതേ സംഭവം തന്നെയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്പേസും കൂടെ ആഡ് ചെയ്തതേ ഉള്ളൂ. ഇവിടെ ഈ ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പണിംഗ് ഉണ്ട്, ഇവിടെ കേർലി ബ്രാക്കറ്റ് ക്ലോസിംഗ് ഉണ്ട്. അത് തന്നെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഈ ബാക്കി ഓരോ സെറ്റ് ആണ് ഞാൻ ഇവിടെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത്രയും സ്പേസ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സെറ്റ് തന്നെയാണ് ഡിഫറെൻറ്റ് ലൈൻസിലാക്കി, ഇവിടെ ഒറ്റ ലൈനിലാണ് കൊടുത്തതെങ്കിൽ ഇവിടെ മൊത്തം നാല് ലൈനിലായിട്ട് ആണ് ഞാൻ ഈ ഇവിടെ വാല്യൂസ് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ള ആ സെറ്റ് തന്നെയാണ് ഇവിടെയും മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കോമയുണ്ട്, ഈ വരുന്ന കോമ തന്നെയാണ് ഇവിടെയും വരുന്നത്. കുറച്ചുകൂടെ സ്പേസ് കൊടുത്ത് നമുക്ക് കുറച്ച് കാണുമ്പോൾ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഇവിടെ ഇതിവിടെ അറേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രോഗ്രാം പേപ്പറിൽ എഴുതുമ്പോൾ, അതായത് പരീക്ഷയ്ക്ക് പേപ്പറിൽ ആൻസർ എഴുതുന്ന സമയത്ത് ഈ ഒരു രീതിയായിരിക്കും കാണാൻ കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവുന്നത്. കണ്ട ഈസി ആയിട്ട് നമുക്ക് ഇതിപ്പം കാണുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് റോ ഉണ്ടെന്നും ഓരോ റോയിലും മൂന്ന് എലമെന്റ്സ് വെച്ചുണ്ടെന്നും, അതായത് മൂന്ന് കോളം ഉണ്ടെന്നും നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനൊക്കും. ഒന്നുകിൽ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ എക്സാമിന് ഫോളോ ചെയ്യുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനായിട്ട് മിക്കവാറും ഈ ഒരു രീതിയായിരിക്കും ഈസി, കാരണം ഒറ്റ ലൈനിൽ തന്നെ തീർക്കാനൊക്കും. ഇതാണെങ്കിൽ ഒരുപാട് ലൈൻസ് കൊടുക്കേണ്ടി വരും. എനിക്കിപ്പം ഞാനിപ്പം ഫോളോ ചെയ്യുന്നെങ്കിൽ തന്നെ ഈ ഒരു രീതിയായിരിക്കും നമ്മൾ ഫോളോ ചെയ്യുന്നത്, കാരണം സ്ലൈഡിൽ ഇത്രയും നാല് ലൈൻസ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് സ്പേസ് ഒരുപാട് നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയായിരിക്കും ഞാൻ ഫോളോ ചെയ്യുന്നത് സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതേസമയം നിങ്ങൾക്ക് എക്സാമിന് എഴുതാനായിട്ട് ഈ ഒരു രീതിയായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമുക്ക് കാണുമ്പോൾ തന്നെ ഈസി ആയിട്ട് മനസ്സിലാവും ഓരോ റോയിലുള്ള എലമെന്റ്സ് ഏതാണെന്നും ഓരോ കോളംസിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണെന്നും ഈസി ആയിട്ട് മനസ്സിലാക്കാനാകും. അപ്പോൾ ബേസിക്കലി ഇത് മൂന്നും ഒരേ രീതി തന്നെയാണ്, പല പല മെത്തേ പല പല രീതിയിൽ അറേഞ്ച് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യത്തത് നിങ്ങൾ പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ബാക്കി രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എക്സാമിന് എഴുതുകയാണെങ്കിൽ ഈ ഒരു രീതിയായിരിക്കും, ഈ ഒരു രീതി പഠിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് വാല്യൂസിനെ ഇനിഷ്യലൈസ് ചെയ്യാം. ഈ ടു ഡയമെൻഷണൽ അറേയിൽ നമുക്ക് വാല്യൂസിനെ നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് ഇൻറ്റീജർ അറേയിലും ഫ്ലോട്ട് ഡാറ്റ ടൈപ്പിലുള്ള അറേയിലും ഡബിൾ ഡാറ്റ ടൈപ്പിലുള്ള അറേയിലും എല്ലാം നമുക്ക് ഈ ഒരു രീതി തന്നെ ഫോളോ ചെയ്യാം. ഇതേ രീതി തന്നെ നമുക്ക് ക്യാരക്ടർ അറേയിൽ സ്ട്രിങ് സ്റ്റോർ ക്യാരക്ടർ സ്റ്റോർ ചെയ്യാനും നമുക്ക് ഇത് തന്നെ ഉപയോഗിക്കാം. ക്യാരക്ടറാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഓരോ എലമെന്റിനും സിംഗിൾ കോട്ട്സിന്റെ അകത്ത് വേണം നമ്മൾ ക്യാരക്ടേഴ്സ് മെൻഷൻ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഡിജിറ്റ്സ് ഇങ്ങനെ മെൻഷൻ ചെയ്ത പോലെയല്ല, സിംഗിൾ കോട്ട്സിന്റെ അകത്ത് വേണം ക്യാരക്ടേഴ്സ് മെൻഷൻ ചെയ്യാനായിട്ട്. ഇതൊരു ക്യാരക്ടർ അറേ ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ നമുക്ക് വാല്യൂസ് ഇൻഷ്യലൈസ് ചെയ്ത് കൊടുക്കാം. അതേസമയം ക്യാരക്ടറും അല്ല സ്ട്രിങ് ആണ്, സ്ട്രിങ് വാല്യൂസ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ഫോർമാറ്റിൽ. അതാണ് നമ്മൾ ഇപ്പോൾ ഈ കാണുന്നത്. ഇവിടെ എനിക്കിപ്പം സിറ്റി എന്ന പേരുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്യണം. അത് നാല് റോ 12 കോളംസ് ഉള്ള ഒരു അറയാണ്, ഒരു ടേബിൾ അറയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ആ അറയുടെ ടേബിൾ ടാബുലാർ ഫോമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിൽ നാല് സിറ്റീസിൻ്റെ പേര് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രിവാൻഡ്രം, എറണാകുളം, കൊല്ലം, കോഴിക്കോട്. ഈ നാലെണ്ണം ആക്ച്വലി സ്ട്രിംഗ് ആണ്. ഈ ട്രിവാൻഡ്രം എന്നൊരു സ്ട്രിംഗ് ആണ്, എറണാകുളം എന്നൊരു സ്ട്രിംഗ് ആണ്, കൊല്ലം എന്നൊരു സ്ട്രിംഗ് ആണ്, കോഴിക്കോട് എന്നൊരു സ്ട്രിംഗ് ആണ്. അപ്പോൾ അതായത് ആക്ച്വലി ഓരോ റോയിലും ഓരോ സ്ട്രിംഗ് വെച്ച് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. ഇവിടെ നാല് റോ ഉണ്ട്, 1, 2, 3, 4. നാല് റോ ഉണ്ട്, 12 കോളംസ് ഉണ്ട്, പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ഇവിടെ നാല് റോ ഉണ്ട്. ഓരോ റോയിലും ഓരോ സ്ട്രിംഗ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എനിക്ക് അതുപോലെ തന്നെ ഇതേ അറേഞ്ച്മെന്റിൽ ഇതേ രൂപത്തിൽ തന്നെ സ്റ്റോർ ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഈസി ആയിട്ട് നമുക്കൊരു മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ എല്ലാം സ്ട്രിംഗ് ആണല്ലോ, ഇതൊന്നും ക്യാരക്ടേഴ്സ് ആയിട്ടല്ലോ സ്റ്റോർ ചെയ്യുന്നത്, ഒറ്റ സ്ട്രിംഗ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ അതിന് നമുക്ക് ഇങ്ങനെ ഒരു ഫോർമാറ്റ് നമുക്ക് ഫോളോ ചെയ്യാം. ആദ്യം ചാറ് ഡാറ്റ ടൈപ്പ് ക്യാരക്ടർ അറയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ചാർ എന്ന കീവേഡ് യൂസ് ചെയ്യുന്നു, എന്നിട്ട് അറയുടെ പേര് മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് അതിൻ്റെ സൈസും സെറ്റ് ചെയ്യുന്നു. നാല് റോ ഉള്ള 12 കോളം ഉള്ള, അതായത് കുറച്ച് സിമ്പിളായിട്ട് പറഞ്ഞാൽ 12 ക്യാരക്ടേഴ്സ് എനിക്കിതിൽ സ്റ്റോർ ചെയ്യാൻ നിൽക്കും ഓരോ റോയിലും. അപ്പോൾ നാല് റോ ഉള്ള 12 കോളം ഉള്ള ഒരു ടു ഡയമെൻഷണൽ അറേ നമ്മൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഓപ്പണിംഗ് കേർലി ബ്രാക്കറ്റ്സ് കൊടുത്തു, എന്നിട്ട് ഡബിൾ കോട്ട്സിൻ്റെ അകത്ത് ആ സ്ട്രിങ്ങിനെ തന്നെ ഒരുമിച്ച് അങ്ങ് മെൻഷൻ ചെയ്യാം. ഇതാ ഇങ്ങനെ സ്ട്രിങ്ങിനെ ഒറ്റ സ്ട്രിംഗ് ആയിട്ട് തന്നെ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ മെൻഷൻ ചെയ്യാനൊക്കും. ഓരോ സ്ട്രിങ്ങും കഴിഞ്ഞ് ഇവിടെ കോമയും കൂടെ ഇട്ട് കൊടുത്തോണം. നമ്മൾ ഇവിടെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഓരോന്നിനും പ്രത്യേകം ഓരോ സെറ്റായിട്ട് മെൻഷൻ ചെയ്തപ്പോൾ അതാ ഇങ്ങനെ കേർലി ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു. ഇവിടെ ആ കേർലി ബ്രാക്കറ്റ് ഇല്ല, സ്ട്രിംഗ് ആയതുകൊണ്ട് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഓരോ സ്ട്രിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ മെൻഷൻ ചെയ്യാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നാല് റോ ഉണ്ട്, ആ ഓരോ റോയിലും ഓരോ സ്ട്രിങ് വെച്ചാണ് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ കോളംസിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഓരോ റോയിലും ഓരോ സ്ട്രിങ്ങിനെ വെച്ചാണ്
എൻ്റർ ചെയ്തിരിക്കുന്നത്. ഓരോ സ്ട്രിംഗ് കഴിയും തോറും ഒരു കോമയും കൂടെ ഉണ്ട്, ഡബിൾ കോട്സ് അത് ക്ലോസ് ചെയ്യും, എന്നിട്ട് കോമയും കൂടെ ഉണ്ട്. ആ കോമ വെച്ചിട്ടാണ് ഓരോ സ്ട്രിങ്ങിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഇൻറ്റീജേഴ്സിനോ ഡെസിമൽ പോയിന്റ്സ് സ്റ്റോർ ചെയ്യാനോ അല്ല ഉപയോഗിക്കുന്നത്, ഇത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പിലുള്ള ടു ഡയമെൻഷണൽ അറേയിൽ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ക്യാരക്ടേഴ്സിനാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ ദാ ഈ ഒരു ഫോം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇവിടെ ക്യാരക്ടേഴ്സ് മെൻഷൻ ചെയ്താൽ മതി, സിംഗിൾ കോഡ്സിൻ്റെ അകത്ത് ഓരോ ക്യാരക്ടേഴ്സ് ആയിട്ട് മെൻഷൻ ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാനൊക്കും. അത് ക്യാരക്ടേഴ്സ് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ സ്ട്രിങ്ങിനെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ആ സ്ട്രിങ്ങിനെ മാത്രം മെൻഷൻ ചെയ്ത് കൊടുത്താൽ മതി, ഓരോ റോയിലും ഓരോ സ്ട്രിങ് ആയിട്ട് സ്റ്റോർ ചെയ്തോളും. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്തെന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ട്രിങ്ങിനെയാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടേണ്ടതെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. ഇപ്പോൾ ഈ സിറ്റി എന്ന് എഴുതി ബ്രാക്കറ്റിൽ സീറോ എന്ന് മെൻഷൻ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സീറോ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന ആ റോയിൽ വരുന്ന സ്ട്രിങ്ങിനെ ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ സിറ്റി സീറോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ട്രിവാൻഡ്രം എന്ന് പറയുന്ന ഈ സ്ട്രിങ്ങിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സിറ്റി സീറോ എന്ന് പറയുന്നത് സിറ്റി എന്ന് പറയുന്ന അറയിൽ, സീറോ എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന ആ റോയിലുള്ള മൊത്തം സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് സാധിക്കും. ഇവിടെ സിറ്റി ടു എന്ന് കൊടുക്കുകയാണെങ്കിൽ ആ ടു എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന ആ റോയിൽ വരുന്ന ആ സ്ട്രിങ്ങിനെ മുഴുവൻ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കൊല്ലം എന്ന വേർഡ് ആ സ്ട്രിങ് മുഴുവൻ അങ്ങ് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ രണ്ട് ആ കോളത്തിന് റെപ്രസെൻറ്റ് ചെയ്യുന്ന ആ ഇൻഡെക്സ് പൊസിഷൻ നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ സ്ട്രിങ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കോളം ആ വാല്യൂവിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓരോ റോയിലുള്ള ആ സ്ട്രിങ്ങിനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ഫോർമാറ്റ് യൂസ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് കാണുകയാണെങ്കിൽ പ്രിൻ്റ് എഫ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, എന്നിട്ട് പെർസെൻറ്റേജ് എസ് കൊടുത്തു, അതായത് ഒരു സ്ട്രിങ് ആണ് എനിക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. എന്നിട്ട് കോമ കൊടുത്തിട്ട് സിറ്റി അറേയുടെ പേര് എഴുതിയിട്ട് ഒരു ബ്രാക്കറ്റ് സിംഗിൾ ബ്രാക്കറ്റ്സ് ഡബിൾ ബ്രാക്കറ്റ്സ് അല്ല സിംഗിൾ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് ആ വൺ എന്ന വാല്യൂ മെൻഷൻ ചെയ്യുന്നു. ഈ വൺ എന്ന് പറഞ്ഞാൽ വൺ എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന റോയിലുള്ള ആ സ്ട്രിങ്ങിനെ എനിക്ക് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് വെക്കും. ഇവിടെ സിറ്റി വൺ എന്ന് പറഞ്ഞ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്താൽ ഇങ്ങനെ ഒരു ഔട്ട്പുട്ടായിരിക്കും എനിക്ക് കിട്ടുന്നത്. അതായത് വൺ എന്ന ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന ആ സ്ട്രിങ്ങിനെ മുഴുവനായിട്ടും എനിക്ക് ഒരുമിച്ച് സ്ട്രിങ് ആയിട്ട് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് സ്ട്രിങ് ഡാറ്റ ഇനിഷ്യലൈസ് ചെയ്യുന്നത്. ഇത് സ്ട്രിങ് ഡാറ്റ ഇനിഷ്യലൈസ് ചെയ്യാനാണ് ഈ ഒരു രീതി നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഇനി ഇതുമല്ലാതെ വേറെ ഒരു രീതിയുണ്ട്. ഇത് ഇനിഷ്യലൈസ് ചെയ്യുന്ന രൂപം മാത്രമേ ആയുള്ളൂ. ഇനി ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഓരോ എലമെൻ്റ് ബൈ എലമെൻ്റ് ആയിട്ട് ഈ ടു ഡയമെൻഷണൽ അറേയിൽ വാല്യൂസ് എൻട്രി ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതാണ് ലാർജ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഈ അറേയിലൂടെ സ്റ്റോർ ചെയ്യുന്നെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ്. നമ്മൾ വൺ ഡയമെൻഷണൽ അറേയിലും നമ്മൾ കണ്ടത് ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ലാർജ് സെറ്റ് ഓഫ് നമ്പേഴ്സ് എൻറ്റർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പം ഈ മൊത്തം ആറ് എലമെൻറ്റ്സ് അല്ലെങ്കിൽ എട്ട് എലമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇൻഷ്യലൈസ് ചെയ്യാനാകും. ഒരു 100 എലമെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ എൻറ്റർ ചെയ്ത് കൊടുക്കാനൊന്നും സാധിക്കത്തില്ല. അപ്പം അങ്ങനത്തെ കേസിൽ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ ടു ഡയമെൻഷണൽ അറേയിൽ വാല്യൂസ് സ്റ്റോർ ചെയ്യാനൊക്കെ സാധിക്കും, സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും, അതിനെ എക്സ്ട്രാക്ട് ചെയ്ത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. അതിനും ഫോർ ലൂപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിന് ഒരു എക്സാമ്പിൾസ് അതായത് ഒരു പ്രോഗ്രാമിൻ്റെ ഒരു സാമ്പിൾ പ്രോഗ്രാം എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ആ മെത്തേഡ് എക്സ്പ്ലെയിൻ ചെയ്യാം അടുത്ത വീഡിയോയിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. ഇന്ന് നമ്മൾ കണ്ടത് അറേ ഇനിഷ്യലൈസ് ചെയ്യുന്ന ഒരു ടു ഡയമെൻഷണൽ അറേ എങ്ങനെ ഇനിഷ്യലൈസ് ചെയ്യുന്നു, അതിപ്പം ഇൻറ്റീജർ വാല്യൂസ് ആയിരുന്നാലും ഡബിൾ ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് ഉള്ളതായിരുന്നാലും ക്യാരക്ടർ ടു ഡയമെൻഷണൽ അറേ ആയിരുന്നാലും അല്ലെങ്കിൽ സ്ട്രിങ് ആണ് അതിൽ സ്റ്റോർ ചെയ്യേണ്ടതായിരുന്നാലും ഉള്ള ഡിഫറെൻ്റ് മെത്തേഡ്സ് ആണ് ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു. ബാക്കി അടുത്ത വീഡിയോ ആയിട്ട്. താങ്ക് യു.